ചരിത്രപരമായ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തിയിരിക്കുകയാണ്. 10 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെത്തിച്ചേർന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് താമസ സൗകര്യമൊരുക്കിയ ഹോട്ടലിന് മുൻപിൽ ഇന്ത്യക്കാർ എത്തിച്ചേർന്നിരുന്നു. അവരെ അഭിവാദ്യം ചെയ്ത ശേഷം മോദി ഹോട്ടലിലേക്ക് വിശ്രമത്തിനായി പോയി. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി യുക്രൈനിലേക്ക് എത്തിയിരിക്കുന്നത്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിലിറങ്ങി തീവണ്ടിയിലാണ് യുക്രൈനിലേക്ക് പോകുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത്. സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് മോദി യുക്രൈനിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനെത്തിയത്. യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് എത്തുന്നത്. യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനവും സുസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സംവാദത്തെയും നയതന്ത്രത്തെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു. ഇതിനായി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യയും സൗഹൃദ രാജ്യങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിനോടൊപ്പം വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മോദിയുടെ പ്രസ്താവന. അതിനു മുൻപ് ഇരുവരും ചർച്ചകൾ നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനുള്ള വഴികൾ രണ്ടുപേരും ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UN സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല എങ്കിലും ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയിലാണ് എല്ലാവരും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.